ഹായ് ഹലോ, ടെക് വേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കിർലോസ്കർ എഞ്ചിൻ്റെ കെജനറേറ്റർ 4 കൺട്രോളറിൽ ഒരു അലാറം വരുന്നുണ്ട്. ആ അലാറം നോ സ്പീഡ് സിഗ്നൽ. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നും എങ്ങനെ ഇതിനെ കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാമെന്നുമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഗൈസ്, നമുക്ക് ആദ്യം എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്താ ഗൈസ്, എൻജിൻ എന്താ, നമ്മുടെ എൻജിൻ ട്രിപ്പായിട്ടുണ്ട്. എന്താ ട്രിപ്പായത്, നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് കാണാം, നോ സ്പീഡ് സിഗ്നൽ. ഇനി നമുക്കിത് എന്തുകൊണ്ടാണ് ട്രിപ്പായെന്ന് നോക്കിയാലോ. എന്തുകൊണ്ടാണ് ട്രിപ്പായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ പാനൽ ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പാനൽ ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കൺട്രോളറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നാല് കണക്ടർ വരുന്നുണ്ട്. ആ കണക്ടർ ഞാനിപ്പോൾ ഊരിയിട്ടേക്കുവാണ്. ഈ കണക്ടർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എൻജിൻ്റെ വോൾട്ടേജ് വന്നിട്ട് സെൻസ് ചെയ്യുന്ന കണക്ടറാണ് ഈ നാല് കണക്ടർ, അതായത് RYB ന്യൂട്രൽ. ഈ നാല് കണക്ടറാണ് എൻജിൻ്റെ വോൾട്ടേജിനെ സെൻസ് ചെയ്യുന്നത്, അതായത് കൺട്രോളർ സെൻസ് ചെയ്യുന്നത്. കൺട്രോളർ സെൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോ സ്പീഡ് സിഗ്നൽ അലാറം വന്നിട്ട് എൻജിൻ ട്രിപ്പാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഊരിയിട്ടത്. ഈ വയർ എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ സംഭവിക്കും. എൻജിൻ്റെ വോൾട്ടേജ് സെൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എഞ്ചിൻ ഇതുപോലെ തന്നെ ഓഫായി പോകും. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, വേറെ പല കാരണം കൊണ്ടും എൻജിൻ ഇതുപോലെ ട്രിപ്പാവും, അതായത് വോൾട്ടേജ് സെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് നമുക്ക് വരും വീഡിയോയിൽ പറഞ്ഞു തരും, കാണിച്ചു തരും എൻജിൻ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതൊന്നാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, വീഡിയോ വോൾട്ടേജ് സെൻസ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ എൻജിൻ നോ സ്പീഡ് കാണിച്ച് ട്രിപ്പാകും. ഇപ്പം ദാ ഗൈസ്, നമ്മൾ ആ കണക്ടർ കുത്തിയിട്ടുണ്ട്. കുത്തിയിട്ട് ഇനി നമുക്ക് എഞ്ചിനോട് കണ്ടില്ല, കറക്റ്റ് ഇതാ മൂന്ന് ഫേസിലും വോൾട്ടേജ് കറക്റ്റ് ലൈൻ ടു ന്യൂട്രൽ, ലൈൻ ടു ലൈനും ഇവിടെ സെൻസ് ചെയ്യാൻ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.